ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതവും. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് സാൻഡ്വിച്ച് ആണ്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലെറ്റ്യൂസ് ലീവ്സ്, എഗ്ഗ്, മയോണൈസ്, ചീസ് സ്ലൈസ്, ബ്രെഡ്. ആദ്യമായിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചട്ടി നല്ല ചൂടായിട്ടുണ്ട്, ബ്രെഡ് അതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ബ്രെഡ് ഒരു വശം അത്യാവശ്യം ടോസ്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് ബ്രെഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബ്രെഡ് കരിഞ്ഞു പോകാതെ നമ്മൾ പ്രത്യേകം നോക്കണം, ഓവർ ചൂടാകാൻ പാടില്ല. ഒരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു ഇത് വരുമ്പോൾ ബ്രെഡ് നമ്മൾ ശ്രദ്ധിക്കണം. ബ്രെഡ് ഫ്രൈ ആയിട്ടുണ്ട്, അത്യാവശ്യം ടോസ്റ്റായി. നമ്മളത് മാറ്റിയിട്ട് അടുത്ത രണ്ട് പീസ് വെക്കുക. നാല് പീസ് ബ്രെഡാണ് നമുക്ക് ആവശ്യമുള്ളത് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ. അപ്പോൾ ബ്രെഡ് പീസ് നാല് പീസ് ടോസ്റ്റായിട്ടുണ്ട്, അപ്പോൾ നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്തായി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഓംലേറ്റ് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അടുത്തായി നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള എഗ്ഗാണ്, ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചീസിനകത്തൊക്കെ സോൾട്ട് ഉള്ളതുകൊണ്ട് പ്ലെയിൻ ആയിട്ട് ഓംലേറ്റ് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ എഗ്ഗ് മറിച്ചതാണ്. ഓംലേറ്റൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് നമ്മൾ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമില്ല. ഓംലേറ്റ് നമുക്ക് ഒരു നാല് പീസാക്കി ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് മയോണൈസ് എടുത്തിട്ട് ഇതിൽ ആദ്യം ഈ സ്ലൈസിലൊന്ന് തേച്ച് കൊടുക്കണം. ചീസ് നമുക്കൊന്ന് രണ്ട് പീസാക്കി കട്ട് ചെയ്യണം. ഒരു പീസ് വെക്കുക. അടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഓംലേറ്റ് ഇതിലോട്ട് വെച്ച് കൊടുക്കണം. അതിനുശേഷം അടുത്ത പീസ് ബ്രെഡ് എടുക്കണം. ആദ്യം ചെയ്ത പോലെ തന്നെ മയോണൈസ് നമ്മൾ ജസ്റ്റ് ഒന്നിതിൽ തേച്ച് കൊടുക്കുക. അത് ഈ എഗ്ഗിന് വേണ്ടിയൊക്കെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ അടുത്ത ലെയറിൽ സെയിം ആദ്യം ചെയ്ത പോലെ തന്നെ മയോണൈസ് തേച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ചീസ് ഹാഫ് പീസ് ചീസ് വെക്കുക. അതിന് മേലേക്ക് നമ്മൾ ഈ ലെറ്റ്യൂസ് ലീവ്സ്, ഈ ലെറ്റ്യൂസ് ലീവ്സ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ക്യാബേജ് ആണെങ്കിലും യൂസ് ചെയ്യാൻ മതി. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ്. അടുത്തൊരു സ്ലൈസ് ബ്രെഡ് എടുക്കുക. അതിലേക്ക് നമ്മൾ മയോണൈസ് നമ്മൾ അറേഞ്ച് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ വെച്ച് കൊടുക്കുക. ശേഷം പകുതി പീസ് ചീസ് വെച്ച് കൊടുക്കുക.
ഇത് അതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക. ബാക്കി വന്ന ചീസും ഉണ്ടാകും, നമുക്ക് ഇതിന് മുന്നോട്ട് വെച്ച് കൊടുക്കാം, കുഴപ്പമില്ല. ഇതിലും സെയിം മയോണൈസ് തേക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഫ്രൈ പാനിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് തിരിച്ചും മറിച്ചൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ഈ സാൻഡ്വിച്ച് ഇതിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് നമുക്ക് താഴത്തെ ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് ബ്രെഡ് തിരിച്ച് വെച്ച് കൊടുക്കണം. ജസ്റ്റ് നമ്മൾ ഇതുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, അപ്പോഴത്തേക്കും നല്ല സീറ്റിംഗ് ആയി കിട്ടും. നമ്മൾ ഇതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് തിരിച്ച് കൊടുക്കണം. ഇത് നമുക്കിതിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നമുക്കിത് കട്ടിംഗ് ബോർഡിലോട്ട് മാറ്റാം. ഇതിന് നമ്മൾ നാല് പീസായിട്ട് വീണ്ടും കട്ടാക്കണം. നല്ല മൂർച്ചയുള്ള കത്തി എടുക്കണം കട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കട്ടാൻ വലിയ പാടായിരിക്കും. അപ്പോൾ നാല് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ പീസ് വിട്ടുപോയിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ടൂത്ത് പിക്ക് ഇതിലോട്ട് കുത്തി വെക്കണം. ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ കുത്താം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ മാത്രം കുത്തിയാണ്, ഇല്ലെങ്കിൽ പ്രശ്നമുള്ള കാര്യമില്ല. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡും കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ എക്സാം വെച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. കൊച്ചുകുട്ടികൾക്ക് വരെ വീട്ടിലുണ്ടാക്കാം, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സൈനിങ് ഓഫ് സുജിത് ഫ്രം ഗുഡ്വിൽ പാചകം.